ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ദുരന്തത്തിനാണ് കൊറ്റമ്പത്തൂർ സാക്ഷിയായത്. ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധന്റെ തലച്ചോറിൽ മിന്നിയ നേരം പോക്കിൽ പൊലിഞ്ഞത് വിലപ്പെട്ട മൂന്ന് ജീവനുകൾ. ഫോറസ്റ്റ് വാച്ചർമാരായ വി എ ശങ്കരനും എ കെ വേലായുധനും പിന്നെ ട്രൈബൽ വാച്ചർ കെ യു ദിവാകരനും. ഇതോടെ അനാഥമായത് മൂന്ന് കുടുംബങ്ങളും. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് പാട്ടത്തിന് കൊടുത്ത ഭൂമിയിലായിരുന്നു തീപിടുത്തം. അക്കേഷ്യ മലയോരമാണ് കൊറ്റമ്പത്തൂരിനെ ദുരിതക്കയത്തിലാഴ്ത്തി കത്തി നശിച്ചത്. 4 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റിയത്. എന്നാൽ പിന്നീട് മുറിച്ചിട്ട മരങ്ങൾ നീക്കം ചെയ്യാനോ അടിക്കാട് വെട്ടിവൃത്തിയാക്കാനോ അവർ ശ്രമിച്ചില്ല. ഏറെക്കുറെ അനാഥമാക്കപ്പെട്ട അവസ്ഥയിൽ സംരക്ഷിക്കപ്പെടാതെ ആ കാട്ടുഭൂമി കിടന്നു. ഇതും തീയാളിപ്പടരാൻ കാരണമായി. ഫോറസ്റ്റ് വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലല്ലാതിരുന്നതിനാൽ അവർക്കും ഇടപെടാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇത്തരമൊരു അപകടത്തെ പറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് അവർ കാര്യമാക്കിയതുമില്ല. ഈ തീപിടുത്തം പ്രകൃതി ദുരന്തമെന്ന് പറയാനാവില്ല. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ചെറു ആദ്യം ഉണ്ടായിരുന്നു പറഞ്ഞു, ചെറുതായിട്ട് ഇത്രയൊന്നുമില്ല. ഇത്ര ആ ഉണ്ടായിട്ടുണ്ട്. ഒരു 3 ദിവസം കത്തി കത്തിയിട്ടില്ല. ആള് ചെറുപ്പം മുതൽ തന്നെ കാടായിട്ട് ബന്ധമുള്ള ആളാണ്. ചെടികൾ വയ്ക്കാനും നനയ്ക്കാനും പ്ലാന്റേഷനും എല്ലാ മേഖലയിലും ആള് ഈ തൊഴിൽ തന്നെ പോവാറ് കൂടുതലും. ഇപ്പോൾ 5-10 കൊല്ലമായി സ്ഥിരം വേനലും വർഷമൊക്കെ വാച്ചറായിട്ട്. പിന്നെ ഇപ്പോൾ ഈ സംഭവിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടത്തിൻ്റെ ഒരു ഇതാണ്. ആള് ഞങ്ങളുടെ തറവാടിൻ്റെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നടന്നിരുന്ന ആളാണ് എല്ലാ ഇതിലും. അപ്പോൾ മറ്റുള്ള പണിക്ക് അങ്ങനെ പോവാറില്ല. പിന്നെ വാച്ച്മാനാണ് കാടിൻ്റെ. എല്ലാ ഉദ്യോഗസ്ഥന്മാരായിട്ടും എല്ലാ നാട്ടുകാരായിട്ടും ഇവിടുത്തെ എല്ലാ ആൾക്കാരായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. ദാരുണമായി അന്ത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭീമമായ നഷ്ടമാണ്. അച്ഛൻ്റെ കൂടെ ആയിരുന്നു. ആ മക്കൾ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. മക്കളെ അയാൾ ചെറുപ്പം പോലെ നല്ല രീതിയിൽ തന്നെ. അമ്മ പോയി കുറച്ച് നാളായി. പിന്നെ മക്കൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. അച്ഛൻ തന്നെയാണ് അവരെ തന്നെ പഠിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതുവരെ എത്തിച്ചത് എന്ന് പറയുന്ന പോലെ അത്രയും ആളുകളായിട്ട് ആളുകളോട് അത്രയും ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഫോറസ്റ്റിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് തുടങ്ങിയിട്ട് ഒരു 10-20 വർഷത്തിൻ്റെ അടുത്തേക്ക് ആയതാണ് നമ്മുടെ അറിയാൻ കഴിഞ്ഞത്. പറ്റ് എൻ്റെ ഓർമ്മയുള്ള സമയം തന്നെ ആൾ ഫോറസ്റ്റായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഈ മേഖലകൾ, ഈ കുടുംബ പ്രദേശത്തെ ഈ മേഖലകളിലാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കാടുകളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളൊരു വ്യക്തിയാണ്. കാരണം ഇവിടെ അവർ ഇത്തിരി ഈ 20 വർഷത്തെ ബന്ധം അവർ ഈ കാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ദേശമംഗലത്താണ് ഇപ്പോൾ ഈ സംഭവം സംഭവിച്ചത്. കൊറ്റമ്പത്തൂർ എന്ന സ്ഥലത്താണ് ഈ അപകടം ദുരന്തം ഉണ്ടായത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവർക്ക് അത്ര തന്നെ പരിചയം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടേക്ക് അധികം പോകാറില്ല ഈ ഭാഗത്തുള്ള ആളായതുകൊണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ദുരന്തം വന്നപ്പോൾ എല്ലാ ഈ മേഖലയിൽ നിന്നുള്ള ആളുകളെ വിളിച്ചുകൊണ്ടിട്ട് അവിടുത്തെ തീ അണയ്ക്കുന്നതിന് വേണ്ട ശ്രമമാണ് വനവാല എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് സാധാരണ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എല്ലാം അങ്ങനെ ഉണ്ടാവാറ്. പക്ഷേ അവിടെ നിർഭാഗ്യവശാലം എന്ന് പറയട്ടെ, അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാറ്റിൻ്റെ ഒരു ശക്തമായ കാറ്റ് വീശിയതിൻ്റെ പേരിൽ
തിരിഞ്ഞ് കാറ്റ് ഇവർ നിന്നിരുന്ന ഭാഗത്തേക്ക് തീപ്പിരി വന്ന് വീഴുകയും അവിടെ അടിഭാഗം തീ പിടിക്കുകയും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ കിടന്ന് രണ്ടുപേര് നമ്മുടെ അവിടുത്തെ വാച്ചറായ ഒരു ദിവാകരൻ എന്ന് പറയുന്ന ആള് അതിരപ്പള്ളി വാഴച്ചാലാണ് ആളുടെ വീട്. അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ വേലായുധൻ എന്ന് പറയുന്ന ആള് ഇവിടെ കുടുംബങ്ങൾ നമ്മുടെ കോളനിയുള്ളത് തന്നെയാണ്. അദ്ദേഹം അവിടെ വീണ് മരിക്കുകയുണ്ടായത്. ഈ ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ ആള് ശങ്കരേട്ടൻ അവിടെ ആള് ഒരു 99% പൊള്ളലേറ്റ് അവിടെ വീണ് കിടക്കുകയായിരുന്നു. ആൾക്ക് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ ചിറ്റൻ്റെ ഭാഗത്തുള്ള അച്ചുവേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ആളും അവിടെ അതിന്ന് ആൾക്ക് കാര്യമായ പൊള്ളലേൽക്കാതെ ആൾ രക്ഷപ്പെട്ടു. ആൾക്കും പൊള്ളലേറ്റുണ്ട്. അവരെ വളരാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ആ നാട്ടുകാരും ചേർന്നിട്ട്. അപ്പോൾ ഈ ശങ്കരേട്ടൻ പിന്നെ അവിടുന്ന് അവിടെയുള്ള നാട്ടുകാരും വനപാലനും ചേർന്നിട്ട് മെഡിക്കൽ കോളേജോ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ ചെന്ന് അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ എന്നിട്ടും അവർക്ക് എന്തെങ്കിലും ഇനി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കുറവുണ്ട്, ഒരു ആൾക്ക് അപായം സംഭവിക്കരുത്, എന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ രക്ഷപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് നേരെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ അഡ്മിറ്റ് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ അവിടെ മരണം സംഭവിക്കുകയുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞാൽ കാടായിട്ട് ബന്ധപ്പെട്ട് ഒരു 20 വർഷത്തെ പരിചയം ഉള്ള ആളാണ്, അത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ ആൾക്ക് ഇങ്ങനെ ദാരുണമായിട്ട് അന്ത്യം സംഭവിക്കുകയുണ്ടായി. ജോലിയും മറ്റേ ധനസഹായം അത് കാലതാമസം ഇല്ലാണ്ട് പെട്ടെന്ന് ശരിയാക്കി തരുമെന്ന് വിചാരിക്കും. അച്ഛൻ നാലഞ്ച് വർഷം ആയിണ്ട് ആള്. എല്ലാ ചെലവുകളും അവരെ വഹിച്ചു. സഹകരണം ഉണ്ടാകും. ആ ജോലി ആ ഉണ്ടാകും. ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് ഉറപ്പിക്കുകയാണ് അധികൃതരും നാട്ടുകാരും. ഇന്നേ വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു സംഭവം ഇതാദ്യമായാണെന്ന് മനസ്സിലാകുമെന്ന് PGDFO രാജേഷ് വോക് മലയാളത്തോട് പറഞ്ഞു. തൃശൂർ ഡിവിഷനിലെ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലാണ് ഈ പറയുന്ന കാട്ടുതീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. 3 ആളുകൾ ഒരു സ്ഥിരം ജീവനക്കാരനും 2 ദിവസാധാന ജീവനക്കാരുമാണ് ഇതിനകത്ത് ഈ കാട്ടുതീയിൽ പെട്ട് മരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും ഒരു ഒരു അപകടം തന്നെയാണ്. അതായത് നോർമൽ കേസിൽ സാധാരണ സംഭവിക്കരുതാത്ത ഒരു കാര്യമാണ്. സാധാരണ ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീസെൻ്റ് ഹിസ്റ്ററിയിലും ഡെക്കേഡ്സ് ബാക്കിൽ പോയി കഴിഞ്ഞാൽ പോലും ഇങ്ങനെയൊരു സംഭവം നമുക്ക് ഇതുവരെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വനം വകുപ്പിൻ്റെ നേരിട്ടുള്ള ഒരു നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലമായിരുന്നില്ല. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് നമ്മൾ ക്യാപ്റ്റീവ് പ്ലാന്റേഷൻ അക്കേഷ്യ പൾപ്പൂടിന് വേണ്ടിയിട്ട് അക്കേഷ്യ റേസ് ചെയ്യാൻ ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. 14 വർഷമായിട്ട് ലീസിന് കൊടുത്തിരുന്ന സ്ഥലമാണ്. ആ ലീസ് പീരീഡ് ഈ മാർച്ചിൽ കഴിയുകയാണ്. 4 വർഷം മുമ്പേ ഈ പറയുന്ന സ്ഥലത്തു നിന്ന് അക്കേഷ്യ എക്സ്ട്രാക്ട് ചെയ്ത് പോയതിന് ശേഷം അവർ യാതൊരു ഓപ്പറേഷൻസും അവിടെ നടത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വളരെ ശക്തമായ രീതിയിൽ അടിക്കാടുകൾ, ഈ പുല്ല് മിഞ്ചപ്പുല്ല് അതുപോലെ കൊങ്ങിണി പോലുള്ള അടിക്കാടുകൾ വളരെ ശക്തമായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വളരെ ഹൈ ടെമ്പറേച്ചറിലുള്ള ക്ലൈമറ്റും വിൻഡ് കൂടെ ആയി കഴിഞ്ഞപ്പോൾ സം അൺവാണ്ടഡ് എലമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആരോ മനഃപൂർവ്വമോ അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ടോ ഉണ്ടാക്കിയ ഒരു മാൻമെയ്ഡ് ഫയർ തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫയർ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ അഡ്വേഴ്സിന് ആ നേച്ചർ കൊണ്ട് അത് പെട്ടെന്ന് അൺകൺട്രോളബിൾ ലെവലിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 16 പേരടങ്ങുന്ന ഈ പറഞ്ഞ മരിച്ചു പേരിലെ 3 പേരടങ്ങുന്ന 16 പേരുണ്ടായിരുന്ന സംഘമാണ് അവിടെ ടാക്കിൾ ചെയ്യാൻ പോയിരുന്നത്. അപ്പോൾ ഈ ആ സമയത്തിൻ്റെ ഇതും കാറ്റിൻ്റെ ഇതും മൂലം ഫയർ വളരെ കൂടുതലാകുന്നു കണ്ടിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് ഇറങ്ങി വരിക. തിരിച്ചിറങ്ങിയിട്ട് രാത്രി വീണ്ടും ടാക്കിൾ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് ഉള്ള തീരുമാനത്തിൻ്റെ പുറത്ത് അവരോട് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ ബാക്കിയുള്ള ആളുകളെല്ലാം പോകുന്നു. പക്ഷേ ഈ മൂന്ന് പേര് ആ സമയത്തുണ്ടായ ഒരു കാറ്റിൻ്റെ പുറത്ത് ഈ ഫയർ തിരിഞ്ഞു വരികയും അവർക്ക് അതിനകത്ത് നിന്ന് വെളിയിൽ വരാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ പെട്ടു പോകാനുണ്ടായത്. അങ്ങനെയാണ് ശരിക്കും എക്സാക്ട്ലി സംഭവം ഉണ്ടായത്. അതിനുശേഷം വരുമ്പോൾ അപ്പോൾ തന്നെ ഈ ആളുകളെല്ലാം ഹോസ്പിറ്റലിൽ, പക്ഷേ നിർഭാഗ്യവശാൽ ബേൺസ് എല്ലാം വളരെ സിവിയറായിരുന്നു. അങ്ങനെയാണ് അവർ മരണം സംഭവിച്ചത്. അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാർ തലത്തിൽ പരമാവധി സഹായം അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു കുടുംബത്തിന് 7.5 ലക്ഷം രൂപ വീതമുള്ള ധനസഹായം ഓൾറെഡി സർക്കാർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്, സാർ, വനംവകുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരാൾ ഞാൻ പറഞ്ഞു ട്രൈബൽ വാച്ചറാണ്, അയാൾ സർവീസ് ആനുകൂല്യങ്ങളെല്ലാം അർഹനാണ്. അപ്പോൾ അതുകൊണ്ട് നോർമൽ കേസിൽ അത് പോകും. മറ്റ് രണ്ട് ദിവസവേദന വാച്ചർമാരുടെ കാര്യത്തിൽ അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനം, അതുപോലെ തന്നെ അവരുടെ അനന്തരാവകാശികൾക്ക്, കുട്ടികൾക്ക് വല്ലതും ജോലി സർക്കാർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുപാർശ സർക്കാരിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതേസമയം തലനാരിഴക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഇപ്പോഴും വിശ്വസിക്കാനാകാതെയും തന്റെ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ വേർപാടിന്റെ വേദനയിലുമാണ് അച്ചുമാഷ്. ആ കാട്ടു തീ പടർന്നു, അപ്പൊ തീ അവിടെ വിളിച്ച് അവിടെ ഞങ്ങൾ എല്ലാ വാച്ചർമാരും എത്തും. ഈ വാച്ചർമാർ തികഞ്ഞില്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിലുള്ള വാച്ചർമാരെ വിളിക്കും. എന്നാൽ അവരെ കഴിഞ്ഞിട്ട് എല്ലാവരും വിളിച്ചത് തീനെ ഒതുക്കപ്പോ അവിടെ അത് ഞങ്ങൾ ഒന്നാമത് തീ അടിച്ച് കിടത്തും, അല്ലെങ്കിൽ തീയനെ കൗണ്ടർ കൊടുത്ത് മാറ്റും, ഫയറിലെടുക്കും, എന്നിട്ട് തീയെ അങ്ങോട്ട് തീ കൊടുക്കും, അപ്പോൾ ബാക്കിയുള്ളൊക്കെ സംരക്ഷിക്കാമല്ലോ. അപ്പോൾ ഇത് അടിച്ചൊതുങ്ങാതെ വന്നപ്പോൾ ഞങ്ങൾ കൗണ്ടർ ഫയറെടുക്കാൻ വേണ്ടി ഫയർ ലൈൻ എടുക്കുകയാണ്. ആ സമയത്ത് തീ ഒന്ന് കയറി ബാക്കിൽ നിന്ന് കയറി, ഫ്രണ്ട് എന്ന് പറഞ്ഞ തീനെ ഞങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ, ബാക്ക് എന്ന് പറഞ്ഞ തീനെ ശ്രദ്ധിച്ചില്ലേ. അങ്ങനെ തീയും ഞങ്ങളും തമ്മിലുള്ള ഓട്ടായി. ആ ഓട്ടത്തിൽ ഞാൻ വീണു, അവർ വീണ്ടും തുടർന്നോടി. ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഓടി, അവർ ഡയറക്റ്റ് ഓടി. റൈറ്റ് സൈഡിലേക്ക് ഓടി അവിടെ തന്നെ തീ വളഞ്ഞു. തീ വളഞ്ഞപ്പോൾ ഞാൻ അവിടെ കിടന്നു, കമഴ്ന്ന് കിടന്നു. കമഴ്ന്ന് കിടന്നപ്പോൾ തീൻ്റെ മുകളിലൂടെ പോയി, പിന്നെ അവിടെ നിന്നും പോയി വേറെ തീയിൽ ചെന്ന് വിട്ടു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ചുറ്റും ഒരു ഫയർ ലൈൻ ഉണ്ടാക്കി, ഒരു ഫയർ ലൈൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് കൗണ്ടർ ഫയർ കൊടുത്തു. അതിന് ഞാൻ രക്ഷപ്പെട്ടു. അതിന് പോലീസിൻ്റെ ഒക്കെ വന്നു. ഞാൻ പിന്നെ അവിടേക്ക് ശ്രദ്ധിക്കാൻ പോയില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ നാലാൾ കൂടിയിട്ട് ഒരാൾ മറ്റു മൂന്ന് പേരും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ദുഃഖത്തിൽ ഇരിക്കരുത്. പിന്നെ ഞാൻ ആംബുലൻസിലൊന്നും കയറില്ല, ഞാൻ ഡയറക്റ്റ് വീട്ടിൽ വന്നു. സ്റ്റേഷനിൽ പോയി ഞാൻ വീട്ടിൽ പോകാറുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ മേലൊക്കെ തീപ്പൊള്ളലുണ്ട്. അപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഗിയറിന് പറ്റിയിട്ടുണ്ട്, അത് കാരണം ENT കാണാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഒരു ദിവസത്തെ ഒബ്സർവേഷനേഷം വീട്ടിൽ തിരിച്ചെന്നു, ഒരാഴ്ച റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, വീണ്ടും കാണാൻ പറഞ്ഞു. ഈ മേഖലയിൽ കാട്ടുതീ പതിവാകുന്ന സാഹചര്യത്തിൽ ആവശ്യമുള്ള മുൻകരുതലുകൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുമുണ്ട്. മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്ന ഈ സംഭവത്തിൽ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിലുള്ള പൂങ്ങോട് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട്. തൃശൂർ DFO A. രഞ്ജനാണ് അന്വേഷണ ചുമതല. കാടിനെ കാലങ്ങളായി അറിയുന്നവരാണ് കാട്ടുതീയിൽ വെന്തിരിഞ്ഞത്. 20 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് ശങ്കരന്. കാട് എന്താണെന്നറിയാം. എന്നിട്ടും ആളിപ്പടർന്ന കാടിന്റെ സംഹാര താണ്ഡവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശങ്കരനും കൂടെയുണ്ടായിരുന്ന വേലായുധനും ദിവാകരനും കഴിഞ്ഞില്ല. കൂടുതൽ വാർത്തകൾക്കും വീഡിയോസിനുമായി വോഗ് ജേണൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.